നമസ്കാരം, ഫിലിമി ബീറ്റിലേക്ക് സ്വാഗതം. മോഹൻലാൽ ആരാധകർ ഒന്നടങ്കം ആവേശത്തോടെയാണ് ഒടിയന്റെ റിലീസിനായി കാത്തിരിക്കുന്നത്. ഡിസംബർ 14 തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുന്ന ചിത്രത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞു. ഒടിയന്റെ ഫാൻസ് ഷോ ടിക്കറ്റുകളെല്ലാം നേരത്തെ ചൂടപ്പം പോലെ വിറ്റുതീർന്നു. റിലീസിംഗിന് ഒരുങ്ങുന്നതിനിടെ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളും സജീവമായി തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ലോകമെമ്പാടുമായി ഒരേ സമയം വമ്പൻ റിലീസായിട്ടായിരിക്കും ചിത്രം എത്തുന്നത്. ഒടിയൻ റിലീസിനൊരുങ്ങുന്നതിനിടെ ലാലേട്ടൻ ആരാധകർക്ക് ഇരട്ടി മധുരം നൽകുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഒടിയൻ തിയേറ്ററുകളിൽ എത്തുന്ന ദിവസം തന്നെ ലൂസിഫറിന്റെ ടീസറും പുറത്തെത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഒടിയനെ പോലെ തന്നെ മോഹൻലാൽ ആരാധകർ ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലൂസിഫർ. സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് ലാലേട്ടൻ എത്തുന്നത്. അതേസമയം ലോകമെമ്പാടുമായി 3,000 മുതൽ 4,000 സ്ക്രീനുകളിലായാണ് ഒടിയൻ പ്രദർശനത്തിനെത്തുന്നത്. ചിത്രത്തിന്റെ വമ്പൻ റിലീസിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. പ്രഖ്യാപന വേള മുതൽ മികച്ച സ്വീകാര്യത ലഭിച്ച ചിത്രം പ്രേക്ഷകർക്ക് ഒരു ദൃശ്യവിസ്മയം തന്നെയായിരിക്കും സമ്മാനിക്കുന്നത്. ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ട്രെയിലറും വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റുവാങ്ങിയത്. കായംകുളം കൊച്ചിനിയുടെ റിലീസിനോടനുബന്ധിച്ചായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. ഡിസംബറിൽ എത്തുന്ന സിനിമ കേരളം കണ്ട ഏറ്റവും വലിയ റിലീസായിട്ടായിരിക്കും എത്തുക. കൊച്ചിനിയുടെ ആദ്യ ദിന റിലീസ് റെക്കോർഡുകളെല്ലാം ഒടിയൻ തകർക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. 500-ലധികം സ്ക്രീനുകളിലായിരിക്കും ചിത്രം ആദ്യ ദിനം പ്രദർശനത്തിനെത്തുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫിലിമി ബീറ്റ് മലയാളം.